പ്രതിഭകൾക്ക് വേദിയാകാൻ തലസ്ഥാനം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാപ്രകടനങ്ങൾക്കായുള്ള ലോകത്തിലെ ആദ്യ വേദി തിരുവനന്തപുരത്ത് നാളെ തുറക്കുകയാണ്. കഴക്കൂട്ടം മാജിക് പ്ലാനറ്റിലെ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 100 കുട്ടികൾ അണിനിരക്കുന്ന കലാപ്രകടനങ്ങളും ഉണ്ടാകും. സംഗീതം, നൃത്തം, ചിത്രകല, അഭിനയം, സിനിമാ നിർമ്മാണം, മായാജാലം, ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ലോകത്തെ ആദ്യത്തെ വേദി മാജിക് പ്ലാനറ്റിലെ ഡിഫറൻറ്റ് ആർട്സ് സെന്റർ ഉദ്ഘാടനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. സംഗീതത്തിനായി നാലുകെട്ട് മാതൃകയിൽ ബീത്തോവൻ ബംഗ്ലാവ്, നൃത്തത്തിന് അജന്ത ഗുഹക്ഷേത്രത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച ജാലിയോ മഹൽ, അഭിനയത്തിനായി ചെങ്കോട്ടയുടെ പ്രതീതിയിൽ നിർമ്മിച്ച ഇന്ത്യ ഫോർട്ട്, ഇങ്ങനെ 1.5 ഏക്കറിലായി 7 വേദികളാണ് ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലുള്ളത്. ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഇവിടെ വരാം, പരിശീലനം നേടാം, കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കാം തികച്ചും സൗജന്യമായി. വേദികൾ പലതും നേരത്തെ തന്നെ തയ്യാറായിരുന്നെങ്കിലും സെന്റർ പൂർണ്ണമായും സജ്ജമായത് ഇപ്പോഴാണ്. ഈ കുട്ടികൾക്ക് അംഗീകാരം, ഈ കുട്ടികൾക്ക് അവരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, അവർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേദി ഉണ്ടാക്കുക, ഓഡിയൻസിന് കൊടുക്കുക, ആ ഓഡിയൻസിന് നിരന്തരം കൊടുക്കുന്ന കയ്യടി കേട്ട് ഈ കുട്ടികളുടെ ബൗദ്ധികമായിട്ട് ആ കുട്ടികൾക്ക് വരുന്ന മാറ്റം, ആ മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സാമൂഹിക സുരക്ഷാ മിഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 100 കുട്ടികൾ ഇപ്പോൾ ഇവിടെയുണ്ട്. പരിശീലനത്തിനും പ്രകടനത്തിനുമുള്ള ചെലവുകൾക്കായി ഇവർക്ക് എല്ലാ മാസവും 5000 രൂപ സ്റ്റൈപ്പിന് നൽകും. കുട്ടികൾക്കുള്ള പരിശീലനത്തിന് പുറമെ മാതാപിതാക്കൾക്കും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകും. നാളെ 6 മണിക്കാണ് ഉദ്ഘാടനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.